നമസ്കാരം. ഇന്നത്തെ ഈ വിജയവേദ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത് മത്തിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദിസ് ഈസ് ഇൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ നമ്മുടെ കർണാടകയിലെ വളരെ ഫേമസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ബാംഗ്ലൂരിൽ ഒത്തിരി മലയാളികളുണ്ട്, ഒത്തിരി ഫേമസ് ആയ മലയാളികളുണ്ട്, നല്ല ബിസിനസ്മാൻ ഉണ്ട്, നല്ല പ്രൊഫഷണലിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹീസ് റിസൈഡിങ് ഇൻ മത്തിക്കര. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടിരിക്കുന്നത് മിസ്റ്റർ സി എൽ ജോൺ സാറാണ്. അദ്ദേഹത്തിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷങ്ങളായി? അവിടെ വന്നിട്ട് 40 അപ്പൊ 69 വന്നിട്ടാണ്. അപ്പോൾ സാർ ഇപ്പൊ 40 വർഷമായി. 40 വർഷമായി. എവിടെയാണ് നാട്? നാട് വേലൂർ, അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ വേലൂർ. വേലൂർ. അവിടുന്ന് എത്രാമത്തെ പ്രായമാണ് നിങ്ങൾ ഇവിടെ? ഞാൻ വരുമ്പോ 20 വയസ്സിന് മേലെയുണ്ട്. എസ് എൽ സി കഴിഞ്ഞ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വന്നുള്ളതാണ്. SSLC കഴിഞ്ഞ വഴിക്ക് തന്നെ വന്നതാണോ? ഇല്ല, കുറച്ച് നാൾ അവിടേക്ക് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ നോക്കി. ഒന്നും രക്ഷിക്കില്ല ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് രക്ഷിക്കില്ല. ബാംഗ്ലൂർ വരാൻ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ? സാഹചര്യത്തില് നമ്മുടെ വീട് വളരെ പോവർട്ടി ആയിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. എനിക്ക് ഞാൻ ഒറ്റയാണ്, പിന്നെ 6 സഹോദരിമാരെ എനിക്കുള്ളത്. 6 പേര്? 6 പേര്. ഞാനിപ്പോ ഒറ്റ. അങ്ങനെ 7 പേരാണ് ഞങ്ങള്. അപ്പൊ എല്ലാ റെസ്പോൺസിബിലിറ്റി നിങ്ങള്? അത് അപ്പന അമ്മ ഉണ്ടായിരുന്നു. ബട്ട് അന്ന് വലിയ ഫാമിലി ആണെങ്കിലും കൂടിയിട്ട് അതായത് കൃഷി ചെയ്തിട്ട് അവർക്ക് ലാഭം കിട്ടിയില്ല. ചെയ്യുമ്പോ തറവാട്ടിൽ 5 പേര് വെച്ചാല് ആ കുട്ടികളുടെ ഭാഗത്തുള്ള എല്ലാ നിലങ്ങളും പാടങ്ങളൊക്കെ ഞങ്ങളുടെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ബെനിഫിറ്റ് കിട്ടിയിരുന്നില്ല. അപ്പൊ വളരെ പോവർട്ടി. പിന്നെ ഈ 6 പേര് 7 പേര് ജീവിക്കുമ്പോണ്ട്. 7 പേരല്ല, 9 പേരായി. അപ്പൊ വലിയൊരു ലാർജ് ഫാമിലി ആയിരുന്നു. അപ്പൊ പിന്നെ കൂടുതൽ പഠിക്കാനുള്ള സിറ്റുവേഷനും ഇല്ല. ഭക്ഷണം കഴിക്കണം, പഠിക്കണോ, അതെല്ലാം ഇമ്പോർട്ടന്റ്. ഭക്ഷണം പഠിക്കുന്നു തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം കൊണ്ട് SSLC കഴിഞ്ഞ കുറച്ചേരം ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും കൂടുതൽ രക്ഷ കിട്ടിയില്ല. അന്ന കാലത്ത് ഇതുപോലത്തെയുള്ള ജോലിക്കുള്ള സാധ്യതകളും വളരെ കുറവാണ്. അവിടുന്ന് ബാംഗ്ലൂർ ചാടി വന്നു. കുറെ കാലം കയ്യിൽ പൈസ ഒന്നും ഇല്ല. ഈ ബാംഗ്ലൂർ കംപ്ലീറ്റ് നടന്നു പോയി നടന്നിട്ടുണ്ട്. ഓരോ ഫാക്ടറിയിലൊക്കെ കയറിയുണ്ട്. കയ്യിൽ പൈസന്റെ ബേസിൽ പോവായിരിക്കുന്നു. അവിടെ കയ്യിൽ പൈസ കിട്ടാവില്ല. അപ്പൊ നടക്കനെ നടക്കനെ ഓരോരുത്തർ ചെല്ലും. ഈ സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞു, എല്ലാം താഴെ ഉള്ളവരാണ്. ഒരു സഹോദരി എന്റെ മൂത്തതാണ്. പുള്ളിക്കാരി കന്യാസ്ത്രീ പോയത്. കന്യാസ്ത്രീ ആയിട്ട് ഇപ്പൊ ആളില്ല. ആള് 45 വയസ്സിലാണ്. ആള് മരിച്ചുപോയി. എന്തായിരുന്നു കാരണം? ആൾക്ക് ലാസ്റ്റ് ഇതായിരുന്നു, ബ്ലോക്ക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നില്ല, സപ്പോർട്ട് ഇല്ലാണ്ട് പോയി നിങ്ങൾക്ക് ജീവിതത്തിൽ. പുള്ളിക്കാരെ അവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്ത് കന്യാസ്ത്രീ മഠത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് അവരെ അഡ്വൈസ് മാത്രം നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഫൈനാൻസ് ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരോട് സാധിക്കില്ല, പറ്റില്ല. പിന്നെ അങ്ങനത്തെ ആകുമ്പോ റെസ്പോൺസിബിലിറ്റി മുഴുവനായി നിങ്ങളുടെ തന്നെ. എന്താ കാരണമായിരുന്നു ബാംഗ്ലൂരിലേക്ക് പോവാന്നു തോന്നിയത്? വേറെ സ്ഥലങ്ങളൊന്നും പോവാതെ പോയി നമ്മുടെ അടുത്തുള്ള സിറ്റുവേഷൻ നോക്കണം. നമ്മള് കൂടെ ദൂരം പോവാൻ പറ്റില്ല. കോയമ്പത്തൂരിലേക്കൊക്കെ എന്താ ട്രൈ ചെയ്യാത്ത? കോയമ്പത്തൂർ പോയില്ല. ഞാൻ പോയില്ല. ബാംഗ്ലൂർ ആണ് കുറച്ച്. പിന്നെ നമ്മുടെ റിലേറ്റീവ് ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് പോകുന്നത്. പക്ഷെ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റി. അയാൾ ടയർ കമ്പനി ആയിരുന്നു, ടയർ റീസോളിംഗ്. അത് കുറെ കാലം നടത്തി. പിന്നെ ആധുനികമായിട്ട് വന്നപ്പോ അതിന് യന്ത്ര സമയങ്ങളിൽ പോയി പണ്ടത്തെ ഇതാ പോയി കഴിഞ്ഞു. അപ്പൊ അതിനെ ഇത് വിൻ ചെയ്യാനായിട്ട് അങ്ങനെ സാധിച്ചില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ. ഇപ്പൊ കമ്പനി നടക്കുന്നുണ്ട്, ബട്ട് അത് അത്രയും മേലോട്ടുള്ള പ്രോഗ്രസ് ഇല്ല അതിന്. ഇല്ല. അപ്പോ ഈ 20 വയസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊറേ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ കണ്ടപാടുണ്ട്. ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പാട് എന്ന് പറഞ്ഞ് അനുഭവിച്ച ആൾക്കെ സക്സസ് എന്ന് പറഞ്ഞ് വരുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ചെറുപ്പപ്രായത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എത്ര കാലത്തിന് ശേഷമാണ് ജോലി കിട്ടിയത്? ജോലി ചെറിയ ചെറിയ ജോലി അപ്പോഴും കിട്ടിയിരുന്നു. നമ്മുടെ റൂബി റബ്ബർ വർക്ക്സ്, അവിടെ ഈ റബ്ബറിന്റെ മിക്സ് ചെയ്യണം, കരി മിക്സ് ചെയ്തിട്ട് ഒരു കമ്പനി ആയിരുന്നു. അത് അത് റീട്രേഡിങ് ത്രെഡ് ഉണ്ടാക്കലാണ് അവർക്ക് പണി. റബ്ബർ കേരളത്തിന്റെ കമ്പനി, മലയാളത്തിന്റെ റൂബി റബ്ബർ വർക്ക്സ്. അതിന് ജോലിക്കാ സാലറി വളരെ തുച്ഛമായ സാലറി ആണ് കിട്ടിയിരുന്നത്. 700 രൂപ 80 രൂപയാണ് മാസം. ആദ്യം കിട്ടിയ സാലറി എത്രയാണ് ബാംഗ്ലൂർ വന്നത്? 80 രൂപയാണ് വേണ്ട മാസം. പക്ഷെ അന്ന് 80 രൂപക്ക് സർവൈവ് ചെയ്യാൻ. പക്ഷേ എങ്ങനെയും ജീവിച്ചു പോവാം. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് സാധിക്കില്ല. 70 രൂപ എന്ന് പറയുമ്പോ കടക്കാനുള്ള പിന്നെ ഭക്ഷണമല്ലേ. എല്ലാവരും കൂടി ശേഖരിച്ച് വെക്കുമ്പോ മുന്നോട്ട് പോകുന്നത്. പക്ഷെ വേറെ ഡിപ്പ് എടുത്തു വെക്കാനൊന്നും പറ്റില്ല. ഈ 70 രൂപ 80 രൂപയിൽ വീട്ടിലേക്ക് എത്ര അയച്ചു കൊടുക്കും?
അത് എല്ലാ മാസം അയക്കാൻ പറ്റുന്ന കണ്ടീഷനില്ല. എല്ലാ അഞ്ചാറ് മാസം കൂടുമ്പോ 500 രൂപ 1000 രൂപ അയക്കത്തേ ഉള്ളു. നമുക്ക് എല്ലാ ദിവസവും അയക്കാൻ പറ്റുന്ന കണ്ടീഷനില്ല. ഒട്ടിക്കിടിക്ക ചെയ്യണം പിന്നെ. അപ്പൊ അന്നത്തെ കാലത്ത് 500 രൂപ എന്ന് പറയുന്ന കുടുംബത്തിന് വലിയൊരു പൈസ, പിന്നെ വലിയൊരു ബെനിഫിറ്റ് ആണ്.